ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പണിയെടുത്ത് തളർന്നു പോയൊരു ദിവസം എന്ന് പറയാം കേട്ടോ. പക്ഷേ പകുതി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. എന്നാലും മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള ദിവസമാണ്. അതായത് ഇത് ചൊവ്വാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്കൂൾ അവധിയൊക്കെ വന്ന ഒരു ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. ചായക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു ബാലൻസ്. അപ്പോൾ അത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു. ചട്നിയും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടാക്കി മീൻ അന്നത്തേക്ക് മീൻ വന്നു. മീൻ വന്നപ്പോൾ മീൻകാരനാണ് പറയണത് ഇന്ന് സ്കൂൾ അവധിയാണല്ലോയെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നെ അവധി എന്ന് ചോദിച്ചിടും. കാരണം നമുക്കിവിടെ ടി വി ഇല്ലല്ലോ. ടി വി ഇല്ല. രാവിലെ എണീക്കുന്ന വഴി എന്തായാലും ഞാൻ ഫോണിലേക്കൊന്നും നോക്കാൻ പോയില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം. പക്ഷേ എന്നോട് പറഞ്ഞില്ല, എന്നെ പറ്റിച്ചു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ചമ്മന്തി ഉണ്ടാക്കി. ചമ്മന്തി അരച്ച് ചോറിന് കൊടുക്കാൻ, ബിനോറിന് ചോറ് കൊണ്ടുപോകാനായിട്ട് ചമ്മന്തി അരച്ചുണ്ടാക്കി. ഇവിടെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ മീൻ കിട്ടിയപ്പോൾ ഈ കാര്യം അറിഞ്ഞ കാരണം നമ്മൾ മൊത്തം പ്ലാനും മൊത്തം അങ്ങ് മാറ്റി കേട്ടോ. അപ്പോൾ അതാ മക്കളെ രാവിലെ ദോശയും ചമ്മന്തിയും കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതാ നമുക്ക് കഞ്ഞി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ ഇന്നത്തെ വിശേഷം? അങ്ങനെ കഞ്ഞിയൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മത്തിയാണ് കിട്ടിയേക്കണത്. മത്തി കറി വെക്കണം. പിന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പയർ, ഇന്നലത്തെ പയർ, ഉണക്കപ്പയർ വെള്ളത്തിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി ഉണ്ട്. അപ്പോൾ അതൊന്ന് തോരൻ വെക്കണം. ഇപ്പോൾ ബിനുവേട്ട് എന്താ അവിടെ ഇരിപ്പുണ്ട്. ഇന്നൊരു മൊത്തത്തിലൊരു മൂടി കിട്ടിയൊരു കാലാവസ്ഥയാണ്. മഴ പെയ്യാം, പെയ്യാണ്ടിരിക്കുക. പെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വേഗം തന്നെ മുറ്റടിക്കാൻ പോയി കേട്ടോ. മക്കൾക്ക് ചായ കൊടുത്ത് ബിനോട്ടനും ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി മുറ്റടിക്കാനായിട്ട് പോയി. മുറ്റടിക്കാൻ ഒരു ഇന്നതുണ്ടായിരുന്നു. കാറ്റൊക്കെ വീശുമ്പോൾ നന്നായിട്ട് തന്നെ ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കണമെന്നും നന്നായിട്ട് ഇലകൾ ചാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല പറഞ്ഞു വന്ന, വേറെ ഒന്നുമല്ല, നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് മരിച്ച ദിവസമാണെന്ന്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവധികളൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ഞാനിന്ന് കുറച്ച് പ്ലാനുകൾ ചെയ്ത് വെച്ച, ഓർത്ത് വെച്ച ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നാളത്തേക്കാക്കി. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റാടിയൊക്കെ കഴിഞ്ഞ് കയറി വന്നു. മീനാണെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കുവാണ് കേട്ടോ. കാരണം മീൻ വാങ്ങിയത് ഒരു 6:30-7 മണിയായപ്പോഴത്തേന് ഇവിടെ മീൻ വന്നു. ഇവിടെ എന്നും തന്നെ മീൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ നമ്മൾ വല്ലപ്പോഴും വാങ്ങാറുള്ളൂ എന്ന് മാത്രം. ഇന്നിപ്പോൾ നല്ല മത്തിയായിരുന്നു. മത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വിവാഹത്തിന് മുമ്പ് കഴിക്കാത്ത സാധനങ്ങളൊക്കെ കല്യാണം വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എൻ്റെ ഒരു ശരിക്കുള്ള അവസ്ഥ അതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വിവാഹത്തിന് മുമ്പ് ഈ മത്തിയൊന്നും കാണാൻ പാടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പടി സ്മെല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കില്ലാത്തൊരു ആളായിരുന്നു കേട്ടോ ഞാൻ. മത്തി കഴിക്കുകയില്ല. മീനാണെങ്കിൽ വെച്ചാൽ കഴിക്കുകയില്ല, വറുത്താൽ മാത്രമേ കഴിക്കുകയുള്ളൂ. എന്താ പറയണേ, ഇറച്ചിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇറച്ചിയുടെ നല്ല നല്ല കഷ്ണങ്ങൾ, ചിക്കനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ നല്ല നല്ല പീസുകളൊക്കെ കഴിക്കുകയുള്ളൂ. അങ്ങനെ അതുപോലെ മുട്ട കഴിക്കുകയില്ല, മുഖത്ത് കുരു തരുമെന്ന് പറഞ്ഞ് മുട്ട കഴിക്കുകയില്ല. അങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസിൽ നിന്ന് ജീവിച്ച ഞാൻ ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കടിക്കില്ലാത്ത എന്ത് കിട്ടിയാലും കഴിക്കും എന്നുള്ള അവസ്ഥയിലേക്കായി. അന്ന് വെച്ചാൽ തിരിച്ച് കടിക്കില്ലാത്ത എന്തും ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ ചിക്കൻ കഴിക്കും, അതുപോലെ തന്നെ ഇറച്ചികളിൽ ചിക്കനും ബീഫ് ഇഷ്ടമാണ്. ബീഫ് അങ്ങനെ ഞങ്ങൾ വാങ്ങാറില്ല. മാത്രം എനിക്കിഷ്ടം വേണമെന്ന് തോന്നുമ്പം ഇവിടെ അങ്ങനെ വാങ്ങിച്ചോണ്ട് തരാറുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാക്കൽ കുറവാണ് ഞങ്ങൾ. പിന്നെ ബാക്കി എന്നാ പറയണേ, വേറെ ആട്ടിറച്ചിയൊക്കെ വിനോട്ടൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ച് പഠിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഉള്ള അത്യാവശ്യം സാധനങ്ങൾ കഴിക്കുന്നു. ചോറായിട്ട് വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം ഇപ്പം മത്തിയൊക്കെ കാണുമ്പോൾ, നേരത്തെ ഒക്കെ മത്തിയോ എന്ന് കഴിക്കുമ്പോൾ ആള്, ഇപ്പോൾ മത്തിയാണെങ്കിൽ അത് വാങ്ങിച്ചോ വാങ്ങിച്ചോന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ മുറ്റടിയും കഴിഞ്ഞ് കയറി വന്നിട്ടുണ്ട്. അടുക്കളയിൽ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചു. എന്നിട്ട് ഞാൻ എനിക്കുള്ള ചായ ഇടുവാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ പഞ്ചാരയ്ക്ക് പകരം കൽക്കണ്ടാണ് ഉപയോഗിക്കുന്നത്. കൽക്കണ്ട നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരാഴ്ചയായിട്ട് ഇവിടെ കുറച്ച് കൽക്കണ്ട ഇരിപ്പുണ്ട് കാരണം അത് ഇട്ടിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ. പിന്നെ എക്സസൈസൊക്കെ പാതി മേടിക്കുമ്പോഴേക്ക് പോയി. അപ്പം വയറ് പിന്നെയും ചാടണം, ഇരട്ടിയിട്ട് ചാടണമെന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണോ സംഭവം, ഇങ്ങനെ മുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അത് ഇരട്ടിയാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇനി സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആകുമ്പം നമ്മളെല്ലാത്തിലും അങ്ങ് ഓഫായിട്ട് എന്താ പറയുന്നത് വല്ലയിടത്തും കയറി കിടക്കും. അങ്ങനത്തെ സ്വഭാവം കേട്ടോ എനിക്ക്.
പക്ഷെ ഇനി അതൊക്കെ ഞാൻ മാറ്റും കേട്ടോ, മാക്സിമം ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഞാൻ ഫുൾ ടൈം എൻഗേജഡ് ആവാനാണ് വിചാരിച്ചേക്കണേ. അപ്പം നമ്മൾ ഇച്ചിരിയൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമുക്കിങ്ങനെ എന്താ പറയുക സങ്കടങ്ങളൊക്കെ മനസ്സിലേക്ക് വരിക അല്ലേ. അപ്പം ഞാൻ നേരത്തെ അങ്ങനെയായിരുന്നു കേട്ടോ, എന്തോ സ്കൂളൊക്കെ അടച്ച് എങ്ങനെയൊക്കെയോ എനിക്ക് മടി അങ്ങ് കയറിയിട്ട് പിന്നെ മൊത്തത്തിൽ മടിയായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആണല്ലോ. അപ്പോൾ മടി കൂടുമ്പം പിന്നെ നമുക്കറിയാലോ ഓരോ സിറ്റുവേഷൻസ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവുമല്ലോ, സങ്കടങ്ങളും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അങ്ങനെ ചെറിയ എനിക്ക് പിന്നെ ചെറിയ കാര്യം മതി സങ്കടപ്പെടാനൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പരീക്ഷണങ്ങൾ, ദൈവം ഇങ്ങനെ പരീക്ഷണം കൂടുതൽ കൂടുതൽ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നും. ചെറിയ കാര്യങ്ങൾ കരയും ഒക്കെ ചെയ്യും, പക്ഷെ ഞാൻ വലിയവരായിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, ഇനി ഞാൻ കരയല അങ്ങനെയൊക്കെ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ കാര്യത്തോടെ നടക്കുമ്പോൾ വീണ്ടും തദൈവിയാവും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ മനസ്സിനെ ഇങ്ങനെ ധൈര്യപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുവരും, ഇതൊന്നും എന്നെ ബാധിക്കുകയല്ല എന്നൊക്കെ സ്വയം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്താ പറയണേ ജീവിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ തീരുമാനം നീണ്ടുപോയാൽ എൻ്റെ ഭാഗ്യം നീണ്ടു പോകണം, അല്ലാണ്ട് പറ്റത്തില്ല. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല അടുപ്പം മഴയാണ് കേട്ടോ, അടുപ്പം മഴ എന്ന് പറഞ്ഞാൽ നല്ല തകർത്ത് പെയ്യുവാണ്. നമ്മൾ മുറ്റടി കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഇങ്ങനെ ചെനമേന പെയ്യണ്ടായിരുന്നു. അത് കഴിഞ്ഞങ്ങ് തുടങ്ങിയിട്ട് നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മത്തി എടുത്തു, മത്തി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് ഓർത്തിട്ട് എടുത്തപ്പം മഴ കാരണം എന്തായാലും മുറ്റത്തിന് ഇപ്പോൾ ഇന്ന് ക്ലീനിങ് നടക്കുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പാത്രങ്ങളെല്ലാം കഴുകി നീക്കി വെച്ചിട്ട് ഇവിടെ വാഷ് ബേസിന് വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയേക്കണ മത്തി എന്ന് പറഞ്ഞാൽ നല്ല മത്തിയാണേ. എന്താണെന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ മുട്ടയുള്ള ടൈപ്പ് മത്തിയില്ലേ, മുഴുത്ത മത്തിയാണ്, മുട്ടയുള്ള ടൈപ്പുമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത് തന്നെ. അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ മത്തിയാണെങ്കിൽ നമുക്കങ്ങനെ ഒരു താല്പര്യം തോന്നിയില്ല. ഈ മുഴുത്ത മത്തി നല്ല മുട്ടയൊക്കെ ഉള്ള മത്തിയാകുമ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് കറി വെക്കാം. അപ്പോൾ പയറ് തോരണം വെച്ച് കഴിഞ്ഞാൽ കറിയായില്ലോ. അങ്ങനെ ഞാൻ മത്തിയൊക്കെ വേഗം വേഗം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹായ് പറയാനുള്ള ഒരു വേഗം ഒന്ന് കണ്ടാലോ. ഹലോ, രഞ്ജിഷ രാജീവിൻ്റെ മക്കൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് പ്രത്യേകിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് വലിയൊരു ഹായ്, പേര് പറഞ്ഞില്ല അതുകൊണ്ട് പേര് പറയാത്ത ആട്ടോ. നമ്മുടെ സ്ഥിരം ഫാമിലി മെമ്പറാണ്, അതായത് സ്ഥിര ഫാമിലി മെമ്പറല്ല, നമ്മുടെ സ്ഥിരം എന്താ പറയുക നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു നീട്ടിയാൽ ശരിയാവില്ല. അപ്പോൾ വലിയൊരു ഹായ് കേട്ടോ മക്കൾക്ക്. പിന്നെ ഷാജിദ ഷംസുദ്ദീൻ്റെ മോന് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, മോനോട്ട് ഹായ്. അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഹായ് പറയാനായിട്ട്. പിന്നെ കർക്കിടക മാസമൊക്കെ ആരംഭിച്ചില്ല, ഇവിടെ കർക്കിടകമായിട്ട് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കർക്കിടക്കഞ്ഞിയൊക്കെ വെച്ച് തരാറുണ്ട് മമ്മി, പക്ഷേ എനിക്ക് ഇവിടെ അങ്ങനെ കർക്കിടക്കഞ്ഞിയൊന്നും വെക്കാറില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കർക്കിടവാവായിരുന്നു, അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി, അതുകൊണ്ട് തന്നെ അന്നത്തെ വ്ളോഗ് എടുത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയണേ കർക്കിടകത്തിൽ കർക്കിടക്കഞ്ഞിയാണ് പ്രത്യേകത, നമുക്കും കർക്കിടക്കഞ്ഞി വെക്കണം ഈ പ്രാവശ്യം. എന്താ വെച്ചാൽ എനിക്ക് നടുവേദനയുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ട് ദിവസം ശരിക്കും 7 ദിവസം കഴിക്കണം എന്നാണ് പറയണേ. പക്ഷേ ശരിക്കും തേങ്ങാപ്പാലൊക്കെ ചേർക്കണല്ലോ, ചിലവ് കൂടുതലും പരിപാടിയാ, അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിക്കണം എന്നോർത്തൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ മമ്മി എനിക്ക് പണ്ട് ഇങ്ങനെ ഈ പറമ്പിൽ നിന്നൊക്കെ പച്ചിലൊക്കെ പറിച്ചിട്ട് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മമ്മി കാര്യം ഞാൻ ഉണ്ടാക്കി തന്ന് കാണിച്ചതിനെ എനിക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ഒരു ദിവസം പോകണം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കണം, മമ്മി ഉണ്ടാക്കി കാണിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. മമ്മിക്കറിയാം അങ്ങനെ മരുന്നുകൾ, പച്ചില മരുന്നുകളൊക്കെ. എന്നിട്ട് അതെല്ലാം കൂടി ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ടാണ് മമ്മി ഉണ്ടാക്കണത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചാറ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒക്കെ മരുന്ന് കഞ്ഞി തരുമല്ലോ, ഈ കുഞ്ഞിലെ ഈ ഒരു കഞ്ഞി കുടിച്ച് പഠിച്ചുകൊണ്ടായേക്കാം മരുന്ന് കഞ്ഞിയൊന്നും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ചിലവർക്ക് മരുന്ന് കഞ്ഞി കഴിക്കാൻ ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടമായിരുന്നു മരുന്ന് കഞ്ഞി കഴിക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അങ്ങാടി മരുന്ന് എന്ന് പറഞ്ഞാൽ കർക്കിടക കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും മീനിറച്ചി അല്ലാണ്ട് ഇവിടെ കർക്കിടക കഞ്ഞി അങ്ങനെയൊന്നും വെച്ച് ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല കേട്ടോ ഇവിടെ ഒന്നും അങ്ങനെ കഴിക്കാറുമില്ല. പക്ഷേ എൻ്റെ വീട്ടിലിതെല്ലാം ഉള്ളതാണ്, അപ്പോൾ കർക്കിടക ആണല്ലോ എന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസ് ഇനി ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാനൊന്നും മുൻകൂട്ടി പറയണില്ല കേട്ടോ, എല്ലാം നമ്മൾ എന്നും വീഡിയോ എന്നും വീഡിയോ എന്നൊക്കെ പറഞ്ഞ് വെക്കണ ദിവസമൊക്കെ എല്ലാം മുടങ്ങി പോകാറ കഴുകുക. അതുകൊണ്ട് ഇനിയിപ്പം തീരുമാനങ്ങളൊന്നും മുൻകൂട്ടി അങ്ങ് അറിയിക്കുകയില്ല. ഞാൻ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ നമുക്ക് കയറ്റിയെടുക്കണം, കയറ്റിയെടുത്തേ പറ്റുള്ളൂ. ചാനൽ കയറ്റിയെടുക്കണം മാത്രമല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ മീൻ വെട്ടിയപ്പോൾ ഞാൻ ചുമ്മാ ഇത്രയും പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ മീൻവെട്ടൊക്കെ കഴിഞ്ഞു, മീൻവെട്ട് കഴിഞ്ഞപ്പോഴാണ്
മീൻ വെട്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞത് ആ ഉള്ളി ഒരു 8-10 ഉള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ രണ്ട് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയൊക്കെ അരിഞ്ഞു വെച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ് ഞാൻ മീൻകറി വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് വെക്കണ രീതി വിനോടം കാണിച്ചില്ല കേട്ടോ, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എന്നെല്ലാവട്ടെ എന്ന് വെച്ചു, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെച്ചു. നമ്മൾ മീൻകറി വെക്കണം അറിയാലോ, എണ്ണയ്ക്ക് ഉലുവ ഇട്ടിട്ട് അല്ല എണ്ണ ഒഴിച്ചിട്ട് ഒരു കുറച്ച് ഉലുവ, ഒരു അര ടീസ്പൂൺ ഉലുവയും കടുകും പൊട്ടി വന്നു കഴിയുമ്പം ഈ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് അത് പതിയൊന്ന് എന്താ പറയുക വഴറ്റിയെടുക്കും. അങ്ങനെയാണ് വിനോടൻ എന്തോ കാണിച്ച് മീൻകറി വെക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ വീടിൻ്റെ ഈ റൂം ഒന്ന് റീഅറേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ടി വി പോയാലോ, ടി വി എന്തായാലും ഇനി നമുക്ക് ഒരെണ്ണം പുതിയത് മേടിക്കണം, പഴയത് കൊള്ളിയല. 3000 രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 6000 രൂപ കൊടുത്ത പുതിയ ടി വി കിട്ടും. അപ്പോൾ അത് നന്നായിക്കൊണ്ട് വന്നിട്ട് വീണ്ടും കംപ്ലൈൻ്റ് ആകുമ്പോൾ വീണ്ടും പ്രശ്നം ആകുമല്ലോ എന്ന് ഓർത്ത് പുതിയത് വാങ്ങാമെന്നിങ്ങനെ പ്ലാനിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മീൻകറി അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് മീനിൻ്റെ മുട്ടയല്ല കേട്ടോ വിനോട്ടൻ, മീനിൻ്റെ മുട്ടയല്ല കേട്ടോ, ഇത് പയറുതോരനാണ്. പയറുതോരൻ മീനോട്ടനുണ്ടാക്കണ ഭാഗമാണ്. ഏതാണ്ടൊക്കെ മസാല കയറ്റിയിരുന്നുണ്ട് കേട്ടോ, മീറ്റ് മസാലയോ മുളക് പൊടി. മുളക് പൊടി ഞാൻ സാധാരണ ഉദ്ദേശിച്ച ഇച്ചിരി ഉള്ളി അരിഞ്ഞ് ആ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി മുളക് പൊടി കൂടി ഇട്ടിട്ട് ഉപ്പിട്ട് വേവിച്ച പയറാണല്ലോ, അതങ്ങ് ഇട്ട് എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ വിനോട്ടൻ്റെ രീതിയിൽ എന്തൊക്കെയോ മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്താണ് കേട്ടോ വിനോട്ടനെ കാണിച്ചു. വിനോട്ടൻ പെട്ടെന്ന് നിങ്ങളോട് നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ദാ ഈ ഒരു മുറി ഞാൻ പിന്നെ ക്ലീൻ ചെയ്തതാണ് കേട്ടോ, ഫുൾ ക്ലീനിങ് ആയിരുന്നു. ഈ ഒരു മുറിയുടെ ഈ ഭാഗം മുഴുവൻ അച്ചുകൂട്ടൻ ഇങ്ങനെ, നമുക്ക് പാത്രങ്ങൾ തന്നെ കൂടൊക്കെ ഉണ്ടല്ലോ, അത് ഫുള്ള് അച്ചുകൂട്ടൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറേ പേപ്പർ അലക്കൊലത്തും എല്ലാം ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ വരുന്നു. അത് ഫുള്ള് ക്ലീൻ ചെയ്തു. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതായി ഈ ഒരു ബോക്സിനകത്ത് നിറയെ ഇരിക്കുന്നത് അച്ചുകൂട്ടൻ്റെ അലക്കൊലത്തെ സാധനങ്ങളാണ്, അതായത് എടുത്ത് വേസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ കട്ടി പേപ്പറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിടുവേ. അപ്പോൾ വിനോട്ടനാണ് ഇന്ന് കുക്കിംഗ് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിന്ന് ക്ലീനിങ്ങിലേക്ക് കിടക്കാമെന്ന് വെച്ചു. അവിടെ ഏകദേശം ക്ലീൻ ആക്കിയപ്പോൾ തന്നെ കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു മുറിയുടെ ആ ഭാഗം. ഇനി കുറച്ചുകൂടെ ക്ലീൻ ആക്കാനുണ്ട്, ഒരു വശം ക്ലീൻ ആക്കി, ഒരു വശം കൂടെ ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ എല്ലാം ഒന്നുകൂടെ നടുക്കിപ്പറക്കി വെക്കണം. പിന്നെ ദാ ഇത് മുഴുവൻ ഈ പഴയ തുണികളില്ലേ, നമ്മൾ ഈ കൈക്കല പിടിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്ന തുണികൾ, അതാണ്. അതിൻ്റെ കൂടെ അവരുടെ കുറേ തുണിയുണ്ട്. ഈ ഒരു തുണി അവരുടെയാണ് കേട്ടോ, ആ അച്ചുകൂട്ടൻ ധ്യാനൂട്ടൻ്റെ പഴയ പാൻ്റാന്ന് നിൽക്കണം. അപ്പോൾ ഈ മക്കളുടെ തുണിയൊക്കെ ചിലർ കത്തിച്ച് കളയും, എനിക്കങ്ങനെ കത്തിച്ച് കളയാറില്ല, ഞാൻ കത്തിച്ച് കളയാൻ പേടി എനിക്ക്. അവിടെ ഞാൻ മക്കളുടെ തുണി മാത്രം കത്തിക്കില്ല, എൻ്റെ തുണിയൊക്കെ ഞാൻ കത്തിച്ചുള്ളൂ കേട്ടോ. ബാലൻസ് ഇങ്ങനെ ദ്രവിച്ച് പോയത് കുറേയൊക്കെ നമ്മൾ നിലമൊക്കെ ചവിട്ടി തൂത്തിട്ട് എടുത്ത് ബാക്കിയുള്ളതൊക്കെ കത്തിച്ച് കളയാറുണ്ടായിരുന്നു. അപ്പോൾ മുകളിലത്തെ തുണി എടുക്കാൻ കയറണമെങ്കിൽ നമുക്ക് ഇത് അടിയിലത്തെ ഈ സംഭവങ്ങളെല്ലാം ഒന്ന് നീക്കം ചെയ്യണം. കാരണം ഇവിടെ കുളവിയുടെ കൂട് ഇഷ്ടം പോലെ ഉണ്ടാവണമാണ് കേട്ടോ, അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് ഇതാക്കി. പിന്നെ ഇന്നലെ ആണെങ്കിൽ കുറേ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പ്ലാസ്റ്റിക് കൂട് വേസ്റ്റ് വന്നതെല്ലാം കൂടെ കൂടിനകത്ത് കെട്ടി കെട്ടി ഇതിൻ്റെ മുകളിലാണ് വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ മേശയൊക്കെ നമ്മുടെ എല്ലാവരുടെയാണ്, ഈ അതായത് വീടിൻ്റെ ഓണറിൻ്റെ പഴയ മേശയാണ്. അവരുടെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ കുറേ തുണി ആ സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ, അതൊക്കെ അവിടെ കിടക്കണം. അതിങ്ങനെ കെട്ടിയിട്ടേക്കും, അതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റണില്ല എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ മേശയുടെ മുകളും ഒന്ന് ക്ലീൻ ചെയ്ത അടിയും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി വയ്ക്കാമല്ലോ, ഒന്ന് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ വിചാരിച്ചാണ് ഇവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, കുറേ ചേട്ടൻ വന്ന് ആക്രി കുറേ പറക്കിക്കൊണ്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ആ പഴയ ഫാനൊക്കെ ആ സൈഡിലിരുന്ന് അതൊക്കെ ഞങ്ങൾ കൊടുത്തുവിട്ടു. അപ്പോൾ ഒരു ഫാൻ ഓടിച്ച് അച്ചുക്കൂട്ടനെ മൂല വെച്ചിട്ടാണ് അടുത്ത ഫാൻ ഞാൻ വാങ്ങിയത്. ഇപ്പോൾ അടുത്ത ഫാനും കൂടെ അവൻ ഓടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് എത്ര ദിവസം മുമ്പോട്ട് പോകുമെന്നറിയത്തില്ല. അതെന്ന് വെച്ചാൽ ചുവടാണ് ഓടിച്ച് വെക്കണം, കലി വരുമ്പോൾ ആ ഫാനലാണ് അവൻ ഇങ്ങ് പിടിച്ചങ്ങ് കുലുക്കലാണ്. അപ്പോൾ പിന്നെ ആ ഫാനിൻ്റെ ചുവട ഇളകി പോവും, അതാണ് ഫാനിന് വരുന്ന കംപ്ലൈൻറ്റ്. പിന്നെ അത് നന്നാക്കാൻ പോകാൻ മുതലാവില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ആണ് അന്ന് ആ ഒരു ഫാൻ പോയത് കേട്ടോ. പിന്നെ നമുക്ക് സീലിംഗ് ഫാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ സീലിംഗ് ഫാനൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അത് അകത്ത് വെക്കാൻ സ്ഥലമില്ലാത്തതാണ് നമ്മൾ ഇവിടെയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അവരുടെ കുറേ സാധനങ്ങളൊക്കെ വീടിന് ആ മുറിക്കകത്തുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊന്നും വെക്കാൻ പോലും പറ്റണില്ലായിരുന്നു വന്നു കഴിഞ്ഞപ്പം. ഞാൻ എന്തോരം സാധനങ്ങൾ വാരി കളഞ്ഞു എന്നറിയാം നമ്മുടെ വീട്ടിൽ നിന്ന്. കുറേ എന്ന് വെച്ചാൽ സ്ഥലമില്ലാണ്ട് വരുമ്പോൾ നമ്മൾ മാക്സിമം എടുത്ത് കളയുമല്ലോ, അങ്ങനെ കുറേ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സീലിംഗ് ഫാൻ ഇവിടെ ഇരുന്നിരുന്നിരുന്ന് ഇങ്ങനെ തുരുമ്പ് പിടിച്ചത് ഇങ്ങനെ സ്റ്റക്കായിപ്പോയി. അതൊക്കെ എടുത്ത് ആക്രിക്ക് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ വീടൊക്കെ മാറുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അത് അവിടെ തേനീച്ചക്കൂടാണ് കേട്ടോ ഞാൻ ആ കൈ ചൂണ്ടിക്കാണിച്ചത്. തേനീച്ച എണ്ണം ഇളക്കി കഴിഞ്ഞാൽ വിവരമറിയും, അതുകൊണ്ട് ഞാൻ അവിടെ മാത്രം അനക്കിയില്ല, ബാക്കിയുള്ളവടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഇത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എടുക്കണ പേപ്പറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കത്തിച്ച് കളയണം, ഫുള്ളായിട്ട് കത്തിച്ച് കളയണം.
പിന്നെ പ്ലാസ്റ്റിക്കുകാർ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് വന്നവരാണെങ്കിലും നമ്മൾ ഈ ഈ പാത്രങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു സൈസ് പേപ്പർ വരില്ല, ഇങ്ങനെ ഞെട്ടിയാൽ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കണ പട പടാന്ന് പൊട്ടണ സൈസ് അതിന് പേപ്പറിൻ്റെ പേരനായിരിക്കും പറയുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ നമ്മളിങ്ങനെ കുമ്പള പൊട്ടിക്കുകയല്ലേ, അതുപോലത്തെ പേപ്പറൊന്നും അവർ കൊണ്ടുപോയില്ല കേട്ടോ. അത് അവരുടെ മെഷീനകത്ത് ഇടുമ്പം എന്താ പറയണേ, ശരിയാവുകയല്ലെന്ന് പറയും, അതായത് ഉരുക്കി പോയില്ലെന്ന്. അതുകൊണ്ട് അവർ കൊണ്ടുപോയില്ല. അതൊക്കെ കുറച്ചുണ്ട്. അതും പിന്നെ ഈ ചിരട്ട, ചിരട്ട നമ്മൾ ഈ ഷോർട്ടർ പിന്നോട്ടം എടുക്കണ കാരണം, ഷോർട്ടറാണോ സ്ലോട്ടാണോ റബ്ബർ വെട്ട അത്ര ഉദ്ദേശിച്ചാൽ മതി, ഞാനത് പറഞ്ഞ് കൊളാക്കണില്ല. അപ്പോൾ അതിങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ പണ്ടത്തെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം റബ്ബർ പാല് വെട്ടാനൊക്കെ പോകാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എടുത്ത് വേറൊരാളെ കൊണ്ട് വെച്ച് വെട്ടിക്കുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ എന്താ പറയണേ, പകുതി ദിവസം വെട്ടുകയില്ല ഒന്നുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഷോർട്ടറൊക്കെ നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ പണിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏകദേശം തീരാറായിട്ടുണ്ട്. അതിൻ്റെ ഒട്ടുപാലൊക്കെ അപ്പുറം കൊണ്ടിട്ടേക്കണം കേട്ടോ. ബിനോട്ടനൊക്കെ ഇന്ന് രാവിലെ നന്നാക്കണം, ഞാൻ കാണിച്ച് പറയാൻ പറ്റുമോയതാ, അവരോട് ഒന്ന് ക്ലീൻ അതൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ആ അതിന് മുമ്പ് ഞങ്ങളൊരു തോട്ടം എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിരട്ടയാണിത്. അപ്പോൾ ഈ ചിരട്ട എങ്ങനെ സൂക്ഷിച്ചു വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ജീവിച്ചു പോകണ്ടേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു റബ്ബർ വെട്ടാനൊക്കെ എവിടെയെങ്കിലും തോട്ടം നമ്മുടെ ഇഷ്ടം നമുക്ക് നല്ലതാന്ന് തോന്നണം കിട്ടുവാണെങ്കിൽ അന്നേരം ചിരട്ട അന്വേഷിച്ച് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സൂക്ഷിച്ച് വെക്കണമാണ് കേട്ടോ ഈ ഒരു ചിരട്ടയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അടുക്കി അടുക്കി അതിൻ്റെ അടിയിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടണേ, കാരണം വർത്തമാനം പറയുമ്പോൾ നമുക്ക് ഒത്തിരി സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോലും നിർത്തും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡ് കുറച്ചിട്ടാണ് ഇനി ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടേ കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം എന്താ പറയണേ അടുക്കി വെച്ചു, എന്നിട്ട് അവിടെയും ക്ലീൻ ചെയ്തു, ആ ഒരു ഭാഗവും ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ നമുക്കേ കാര്യം എന്താണെന്ന് പറഞ്ഞാലും ഈ അഴുക്കായിട്ട് കിടക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും ഫുള്ള് ക്ലീൻ ചെയ്യാൻ വീഡിയോ ഫോൺ ഇതാവൂലോ എന്ന് ഓർത്തിട്ട് പിന്നെ എടുത്തില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തു, അവിടെയുള്ള സാധനങ്ങളെല്ലാം പറക്കിയിട്ട് കത്തിച്ചു. ഞാൻ ഓർത്ത് മഴ പെയ്യുമായിരിക്കുന്നു, ദൈവാദിനം കൊണ്ട് അത് കത്തിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ മഴ പെയ്തത്. അപ്പോൾ ഇതൊക്കെ അച്ചുകൂട്ടിൻ്റെ ഞാനിട്ടുണ്ടെങ്കിൽ യൂണിഫോമാണ്, അതിന് എവിടെയെങ്കിലും കൊണ്ട് കളയണം, കത്തിക്കാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ മുകളിലൊരു കുഴിയുണ്ടെന്ന് പറഞ്ഞു, അതിനകത്ത് കൊണ്ട് ഇട്ടാൽ മതി എന്ന് അമ്മ പറഞ്ഞായിരുന്നു. പക്ഷേ അവിടെ കയറി പോകാൻ പേടിയാണ്, ഭയങ്കര ഇതാ. ഞാൻ പറഞ്ഞില്ല ഇവിടെ തുണിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടേക്കും, അത് നമ്മൾ വലിച്ചങ്ങ് പോരിയല്ല. ഇനിയിപ്പോൾ എന്തായാലും ഇതൊരു ദിവസം എടുത്ത് ക്ലീൻ ചെയ്യണം ഇവിടം കൂടി. അപ്പോൾ അന്നത്തേക്ക് മഴ വന്നു, പിന്നെ ഞാൻ അവിടെ നിന്ന് ഇട്ടിട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു, നമ്മുടെ ബെഡ്റൂം വീണ്ടും ഞാൻ റീഅറേഞ്ച് ചെയ്തു. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അലമാരി എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു, എന്നിട്ട് ബെഡ് ചെയ്ത് നീക്കി വെച്ചു. പിന്നെ ബിനോട്ടൻ ആണോട്ടോ ഇതൊക്കെ ഹെൽപ്പ് ചെയ്ത് എല്ലാം ചെയ്തതെന്ന് ബിനോട്ടാണ്, ബിനോട്ടൻ ഞാൻ കൂടെയാണ് ചെയ്തത്. അതൊന്നും വീട് പിടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ആ ജനാല നമുക്ക് തുറക്കാൻ പറ്റിയല്ലാത്ത ജനാലയാണ്, പക്ഷേ ബിനോട്ടൻ അത് തുറന്നിട്ട് തന്നു, എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ അടച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. ആ ജനാലയൊക്കെ തുറന്നിട്ട് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ എന്താ ഒരു പോസിറ്റീവ് എനർജി. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ജനാലകൾ തുറക്കാൻ പറ്റിയാൽ തന്നെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ. അല്ലെങ്കിലുണ്ടല്ലോ എന്തോ ഇങ്ങനെ വിമിഷ്ടപ്പെട്ട് ജീവിക്കണമൊക്കെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ജനാല തുറന്നിട്ടപ്പോൾ തന്നെ എന്തോ ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ അത് ഇതെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി അത്യാവശ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നേരത്തെ ആയിരുന്നു ഇങ്ങനത്തെ ഇപ്പോഴത്തെയാണോ നല്ലതെന്ന് പറയണം. പിന്നെ നമ്മുടെ സ്റ്റാൻഡ് എടുത്ത് ഈ ഒരു മുറിക്കകത്തേക്ക് മാറ്റി വെച്ചു. ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത റൂമില്ലേ, ആ ഒരു റൂമാട്ടത്, ഇതിനകത്താണ് നമ്മുടെ നേറ്റിപ്പടി ഡ്രസ്സുകളെല്ലാം വെക്കുന്നത്. പിന്നെ എലിന് പേടിയുണ്ട്, എലിയൊന്നും ചെയ്യല എന്ന് വിചാരിച്ചിരിക്കണു. മക്കളുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ വിനോട്ടൻ പറഞ്ഞു, നേരത്തെ ഞാനൊരു ഈ തട്ടുകെട്ടാനുള്ള ബോക്സ് അതിനകത്ത് വെച്ചാൽ ബോക്സ് വരെ തുറന്നു. അപ്പോൾ വിനോട്ടൻ പറഞ്ഞു, ഇങ്ങനെ ബോക്സ് ആയിട്ടാകുമ്പം ഇങ്ങനെ അടച്ച് വെച്ചേക്കുമല്ലേ, ഇതിപ്പോൾ നേരെ കാണാലോ എനിക്ക്, അതുകൊണ്ട് ഇനി ശല്യം ചെയ്യലായിരിക്കും എന്ന് വിചാരിക്കണു. അങ്ങനെ അതവിടെ മാറ്റി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിറക് വെട്ടാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് വിറക് വെട്ടാൻ ഒരു ഗുണം ഉണ്ടായിരുന്നു, എന്താ പറയുമോ, നമ്മൾ ആദ്യം മുകളിൽ ഇരുന്ന വിറകൊക്കെ വെട്ടി, അത് കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങൾ അതായത് ഈ പ്ലാസ്റ്റിക്കൊക്കെ മാറ്റിയിട്ട് എടുത്തപ്പോഴത്തേക്കും നല്ല ചുട്ടുറുമ്പായിരുന്നു എൻ്റെ ഭഗവാനെ. പിന്നെ ഡാൻസ് കളിച്ചുകൊണ്ടായിരുന്നു ഞാൻ വിറക് വെട്ടിൽ, അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കുറേ വിറക് വെട്ടി കേട്ടോ. ഇന്നിപ്പം അടുപ്പയിൽ ഇന്നലെ അമ്പലത്തിൽ പോയ കാരണം അടുപ്പയിൽ വിറകൊന്നും വെക്കാൻ പറ്റിയില്ല. പിന്നെ അടുപ്പം താഴെ ഫുൾ വിറക് തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു. ഇനി ഇടയ്ക്ക് വർത്തമാനം പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വിട്ടുപോയതാണ്, വീഡിയോ പിടിച്ച് കാണിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ, അടുപ്പന്തരയുടെ താഴെയൊക്കെ. ഇനിയിപ്പോൾ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം, കാരണം ചിങ്ങമാസമാണ് വന്നത്, ഇത് കർക്കിടക മാസമാണ്. കുറേയൊക്കെ നമ്മൾ ക്ലീനിങ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ ഓണാകുമ്പോഴത്തേനും അത്യാവശ്യം ക്ലീനിങ് കഴിയുള്ളൂ. പിന്നെ നമുക്കൊന്നും വലിയ കാര്യമായിട്ട് ക്ലീനിങ് ഇല്ല, എന്നിട്ട് വലിയ വീടങ്ങാനാണെങ്കിൽ എൻ്റെ കാര്യം പോയത് തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വലിയ വീടിൻ്റെ വലിയ വീടിൻ്റേതായ ഗുണങ്ങളുണ്ട്. വെച്ചാൽ ക്ലീനിങ്ങൊക്കെ വെച്ച് പാടാണെങ്കിലും പിന്നെ നമ്മൾ എന്താ പറയണേ സൗകര്യങ്ങളുണ്ടാകുമ്പം ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും.
അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വേഗം പോയി അലക്കി, പിന്നെ മക്കളെ കുളിപ്പിച്ചു, തുണി വിരിക്കാനുണ്ടായിരുന്നു വിരിച്ചിട്ടു. പുറത്ത് വിരിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നേരം പുറത്ത് വിരിച്ചില്ല. പിന്നെ മക്കളെ അച്ചുക്കൂട്ടനെ കുളിപ്പിച്ചു, ധ്യാനൂട്ടമ്പനെ തന്നെ കുളിച്ചോളും. അപ്പോൾ അവരെ എല്ലാം കുളിപ്പിച്ചും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കയറി വന്നപ്പോഴത്തേക്ക് 2 മണിയായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു മക്കൾക്ക് ചോറ് കൊടുക്കാമെന്ന്. അപ്പോൾ അത് അച്ചുക്കൂട്ടനെന്ത് ഇവിടെ നിൽപ്പുണ്ട്, ധ്യാനൂട്ടൻ ഇങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് തുണി എടുത്തിട്ടാനുള്ള മടക്കാനും കിടക്കുന്നു. അപ്പോൾ അതായത് ഇതാണ് ഇന്നത്തെ ചോറിൻ്റെ കറികൾ. രാവിലെ ഞാൻ ചമ്മന്തി അച്ചാന്ന് ചമ്മന്തി എക്സ്ട്രാ ആണ്, പയർ തോരൻ, മീൻകറി. അപ്പോൾ ആ മക്കൾ അവിടെ നിന്ന് ചോറ് ഉണ്ടെന്നുണ്ട്. ഇനിയിപ്പം ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. ഞാൻ കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ അതേ 1:30 ആയി കേട്ടോ സമയം. ചോറോട് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മടുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ചില ഫോണിലോ കുത്തി കളിച്ചിരുന്നു. കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും, പിന്നെ നമുക്ക് തീരെ പറ്റിയല്ലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3:30 ആയപ്പോഴത്തേനും ഇതാ കപ്പ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഉണക്ക് കപ്പ കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് പുഴുങ്ങണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കപ്പ നമുക്ക് നല്ല ഒന്നൊന്നര പണി തരുകയും ചെയ്തു, കാരണം നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേവാനും ഒരുപാട് ടൈം എടുത്തു കേട്ടോ. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പിന്നെ മെനക്കെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞൊരു വ്ളോഗായിരുന്നു. വ്ളോഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ മേ കാണാം. താങ്ക് യു.